ഉസ്മി ലാഹിറമൻ അലഹമുല്ലാഹിറബിലമീൻ ബാബുൻ ഫി ആദാബിൾ മജ്ലിസി വൽ ജലീസി സദസ്സിൽ പാലിക്കേണ്ട മര്യാദകൾ കോടയിരിക്കുന്ന വ്യക്തിയോട് പാലിക്കേണ്ട അദബുകൾ ഇതിൽ പറയുന്ന അധ്യായം ഒരു സദസ്സിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് കൂടെ സദസ്സിലിരിക്കുന്ന ആളുകളുമായിട്ട് എങ്ങനെയാണ് വർദ്ധിക്കേണ്ടത് അതിലൊക്കെ ഇസ്ലാമിന് ചില നിയമ നിയമവ്യവസ്ഥതികളുണ്ട് ആ അദബുകളും ചിട്ടകളും വിശദീകരിക്കുന്ന അധ്യായം അലൈഹി വസ്ലം ലായുക്കീമൻ അഹദദുക്കും റജുറമിം അജിലി സിഹി സുമ്മജ് സുഫീഹി അബ്ദുലാഹിബിൻ ഉമർ റബിയുല്ലാഹുഅൻഹുമായി നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു റസൂറുലാഹി സാഹു അലിഹി വസ്ലമ്മു അഹദുക്കും റജുരൻ നിങ്ങളിൽ ഒരാളും മറ്റൊരാളെ എഴുന്നേൽപ്പിക്കരുത് തീർച്ചയായിട്ടും എഴുന്നേൽപ്പിക്കരുത് മീം മജിലിസിഹി അവൻ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് സുമ എജിലിസ് ഫിഹി സുമ എജിലിസു ഫിഹി പിന്നീട് അവിടെ ഇരിക്കുകയും അരുത് ഒരാളെ എഴുന്നേൽപ്പിച്ചിട്ട് നിങ്ങളവിടെ ഇരിക്കുക എന്നത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അവലാകിൻ തഫസ് തഫസ്സഹു മറിച്ച് നിങ്ങൾ വിശാലത ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തിരുന്ന് ഗ്യാപ്പ് ഉണ്ടാവുമെങ്കിൽ അവിടെ ി ഇരിക്കാം വക്കാനോ അബ്ദുലാഹിബിൻ ഉമർ ഫിഹി ഉമർ അലയല്ലാഹു തലഹുമാ വലിയ വിനയമുള്ള ആളാണ് അദ്ദേഹത്തിന് വേണ്ടി ഇരിക്കുന്നിടത്ത് നിന്നൊരാൾ കൊടുത്താൽ പോലും അദ്ദേഹം അവിടെ ഇരിക്കാറുണ്ടായിരുന്നില്ല കാരണം നിബിത്തങ്ങൾ പറഞ്ഞ ഈ ഒരു ആശയത്തിനെതിരായി പോകുമോ എന്ന് വിചാരിച്ചിട്ട് മഹാനവറികൾ കയറി വരുമ്പോൾ അദ്ദേഹത്തെ ബഹുമാനിച്ച് ഇരിക്കാൻ സീറ്റ് കൊടുത്താൽ പോലും അവിടെ അദ്ദേഹം ഇരിക്കാറുണ്ടായിരുന്നില്ല അത്രയും സൂക്ഷ്മതയോടുകൂടെയാണ് ഈ ഹദീസിനെ തന്റെ ജീവിതത്തിലേക്ക് മഹാനവറുകൾ ആവാഹിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളിൽ ഒരാൾ ഒരു സദസ്സിൽ നിന്ന് ഏനേറ്റു പോയാൽ പിന്നീട് അങ്ങോട്ട് തിരിച്ചു വന്നാൽ അവനാണ് ആ സദസ്സുമായി ഏറ്റവും കടപ്പെട്ടവനും അവകാശപ്പെട്ടവനും ജുമാക്കൊക്കെ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ സഫായിരിക്കുമ്പോൾ ഖുർആൻ എടുക്കാൻ വേണ്ടിയോ ഓതെടുക്കാൻ വേണ്ടിയൊക്കെ പുറത്തു പോവുകയോ സ്ഥലം മാറിപ്പോവോ ചെയ്ത് പിന്നീട് തിരിച്ചു വരുമ്പോൾ അയാൾക്ക് തന്നെയാണ് സ്ഥലത്തിന്റെ അവകാശം അവിടെ വേറൊരാളും കയറി നിൽക്കാൻ പാടില്ല ഇത് അതിപ്പോൾ സദസ്സിൽ പാലിക്കേണ്ട അതവും മര്യാദയാണ് മഹാൻ നബിഹുഅലി വസ്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഞങ്ങൾ എത്തിയാൽ സദസ് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ ഞങ്ങൾ ഇരിക്കുമായിരുന്നു ലഭ്യത്തങ്ങൾ തിരസ് എടുക്കാണ് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആൾ സഹാപത്വമായി കൂടിയിരിക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ കയറി വരുന്നതെങ്കിൽ ആൾക്കാരെ വകഞ്ഞു മാറ്റി മുന്നിൽ പോയിരിക്കാൻ ശ്രമിക്കൂല അത് അവർക്ക് ശല്യമാണ് എവിടെയാണോ ഞങ്ങൾ സദസ്സിന്റെ അവസാനം അവിടെ ഇരിക്കും ഇതാണ് പാലിക്കേണ്ട മര്യാദ പലപ്പോഴും നബിസ്വല്ലാം അള്ളാഹു അലി വസ്ലമത്തങ്ങളും അങ്ങനെ തന്നെയാണ് ഇരിക്കാറുണ്ടായിരുന്നത് ഒരു സദസ്സരങ്ങൾ എത്തിപ്പെടുകയാണെങ്കിൽ അവിടെ ഇരിക്കും ഇങ്ങനെ സദസ്സിലിരിക്കുന്നവരെ ശല്യപ്പെടുത്തുന്ന രൂപത്തിൽ പേരുടെ ചാടിക്കടന്ന് ഒരു സ്വഭാവം ഒരിക്കലും വിശ്വാസിക്ക് ഭൂഷണമല്ല സദസ് എവിടെയാണ് അവസാനിക്കുന്നത് അവിടെ സീറ്റ് കിട്ടിയാൽ അവിടെ ഇരിക്കണം ഇതാണ് മജ്ലിസിൽ പാലിക്കേണ്ട മജിസിൽ അബു അബ്ദുല്ലാഹി സൽമാസൂർ അലി വസ്ലമ തങ്ങൾ പറഞ്ഞു ലാ ലായുറജുൻ യോമൽ ജുമാത്തി വെള്ളിയാഴ്ച ദിവസം ഒരു പുരുഷൻ കുളിക്കുകയില്ല വഹറും സാധ്യമാകുന്ന ശുദ്ധികളൊന്നും വരുത്തുകയും ഇല്ല വയനും ഇൻ ദുഹുനി വീട്ടിലെ എണ്ണയിൽ നിന്ന് എണ്ണ പൂശുകയും ഇല്ല അവ അവയമസ്തു തീപി വൈത്തി അല്ലെങ്കിൽ വീട്ടിലെ സുഗന്ധത്തിൽ നിന്ന് സ്പർശിക്കുകയും ഇല്ല സുമ്മഹുജു പിന്നീട് അവൻ ജുമാക്കു വേണ്ടി പുറപ്പെടുകയും ഇല്ല അങ്ങനെ ഫുലായുസ് ബൈ നസ്ലിൻ പേർക്കിടയിൽ അവൻ വേർപിരിക്കുകയില്ല സുമ യുസല്ലി മാ കുത്തിബലഹു പിന്നീട് അവനെ കണക്കാക്കപ്പെട്ട സുന്നദ്ധാക്കപ്പെട്ട നിസ്കാരം നിർവഹിക്കുകയും ഇല്ല സുമ്മുൻസിദാ ത കല്ലം ഇമാമു പിന്നീട് ഇമാമഹൊത്ത് പോതുകയാണെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുകയും ഇല്ല ഇല്ലു പുറക്കപ്പെട്ടിട്ടില്ലാതെ മാബൈനുഹു ജുമായഅത്തിൽ ലുഹറ അവന്റെയും അടുത്ത ജുമാക്കും ഇടയിലുള്ള പാപങ്ങൾ മുഴുവനും രാഹുൽ ബുഹാരി അപ്പോൾ വീട്ടിൽ നിന്ന് ജുമാക്ക് വേണ്ടി കുളിച്ച് ശുദ്ധിയായി എണ്ണപൂശി സുഗന്ധം പുരട്ടി പള്ളിയിലേക്ക് പുറപ്പെട്ട് സഫിലായിട്ടിരിക്കുന്ന ആൾക്കാരെ ചാടിക്കടന്ന് അവരെ വിട്ടുപിരിക്കാത്ത രൂപത്തിൽ അവന് സുന്നത്താക്കപ്പെട്ട തഹയ്യത്ത് നിസ്കാരം നിർവഹിച്ച് പിന്നീട് ഹത്തുവ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ഒരാഴ്ചയിലുള്ള പാപങ്ങൾ മുഴുവനും പുറക്കപ്പെടാനത് കാരണമാണ് എന്ന് മഹാൻ റസൂർഹിഹു അലിഹി വസ്ലമത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇമാം ഇമാരി അഹമ്മത്തല്ലാഹിഅലി റിപ്പോർട്ട് ചെയ്ത ഹരീസാണ് ഇങ്ങനെയാണ് അദബ് സദസിൽ പാലിക്കേണ്ട മര്യാദകളും അദബുകളുമൊക്കെ തിരണവി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്